പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ജൂലൈ മാസം 2 ഞായറാഴ്ച, ഈ വർഷത്തിന്റെ 7 ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:24. കൊലോസ്യൻസ് chapter 3:24 നാം ഇപ്രകാരം വായിക്കുന്നു: അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി. കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക് സഹോദരന്മാർക്ക് പൗലോസ് കത്തെഴുതുകയാണ്. ആത്മീയമായ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും 3 പ്രവേശിക്കുമ്പോൾ ഒരു വിശ്വാസി ഒരു ദൈവവൈതൽ ഇഹലോകം വിട്ടാൽ എവിടെയായിരിക്കും എന്നുള്ള ഉറപ്പ് ഒരു ദൈവവൈതൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ അറിവ് വിശ്വാസ സമൂഹത്തിന് നൽകിക്കൊണ്ട് 3 മുൻപോട്ട് നാം വായിക്കുമ്പോൾ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും ഒക്കെയായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ വന്നിട്ട് പറയുകയാണ്, അവകാശം എന്ന പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും, അതുകൊണ്ട് നാം കർത്താവിനെ സേവിക്കുന്നവരായി തീരണം. അതെ, നാം ഒക്കെയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണ്. എന്നാൽ അവകാശമെന്ന പ്രതിഫലം നമുക്ക് നൽകുന്നത് കർത്താവാണ്. ആകയാൽ നാം കർത്താവിനെ സേവിക്കുന്നവരായി തീരണം. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ അവകാശം എന്താണ്, എവിടെയാണ്? നമ്മുടെ അവകാശം എന്നത് നിത്യജീവനാണ്, നിത്യരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. ആ നിത്യരാജ്യത്തിലെ നിത്യജീവൻ പ്രാപിക്കുന്ന യഥാർത്ഥ അവകാശത്തിന്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ് ഓരോ ദൈവ പൈതലിന്റെയും ആത്യന്തികമായ ലക്ഷ്യം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും രോഗങ്ങളും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ആരോഗ്യ സംബന്ധിച്ചും ജോലി സംബന്ധിച്ചും ഇന്ന് എന്നുള്ള അനേക വിഷയങ്ങളെ സംബന്ധിച്ചും നാളെ എന്നുള്ള ആകുലതയും ഒക്കെ നിറഞ്ഞതാണ്. പക്ഷേ ഇതിലൊന്നുമല്ല ഒരു വിശ്വാസി തകർന്ന് തരിപ്പണമാകേണ്ടത്. ഇവിടെയൊന്നും ഒരു വിശ്വാസി പരാജയപ്പെടുവാൻ പാടില്ല. കാരണം നാം ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ പ്രതിഫലം എന്നത് നിത്യജീവനാണ്, നിത്യരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. ആകയാൽ ഇന്നിന്റെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ അതിജീവിച്ച് നാം യഥാർത്ഥ അവകാശം യഥാർത്ഥ പ്രതിഫലം പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവരായിത്തീരണം. അതിന് നാം എന്ത് ചെയ്യണം? കർത്താവിനെ സേവിക്കുന്നവരായിത്തീരണം. നാം ഒക്കെയും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, തത്വ സംഹിതകൾ, ന്യായശാസ്ത്രങ്ങൾ, എന്തിനേറെ നമ്മുടെ സഭയെ പോലും നാം അധികമായി സ്നേഹിക്കുന്നു, അനുകരിക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ കർത്താവിനുള്ള പ്രയോറിറ്റി എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ? കർത്താവിനെ സേവിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം മുൻതൂക്കം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ഓർക്കുക, നാം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടിയും തത്വശാസ്ത്രത്തിനു വേണ്ടിയും മരിക്കുവാനും കൊല്ലുവാനും തയ്യാറാണ്. നാം നിലകൊള്ളുന്ന നമ്മുടെ സഭയ്ക്കു വേണ്ടി എന്തും ചെയ്യുവാൻ ഇന്ന്
വിശ്വാസ സമൂഹം തയ്യാറാണ്. പണം മുടക്കും, എവിടെയും പോയി സമരം ചെയ്യും, കൊല്ലണമെങ്കിൽ കൊല്ലും, ബന്ധങ്ങൾ നോക്കാതെ വെട്ടിമുറിച്ചു കളയും. മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ വിശ്വാസത്തിന്റെ പേരിൽ അകന്നു കഴിയുന്നു. ഇതാണോ യഥാർത്ഥ വിശ്വാസം? ചുരുക്കത്തിൽ, നാം നമ്മുടെ തത്വ സംഹിതകൾക്ക് വേണ്ടി, വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? കർത്താവിനെ നാം സേവിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടോ? ആകയാൽ ഈ വിശുദ്ധ ദിനം രാവിലെ ജീവജല വാഗ്ദത്ത വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം, നാം കർത്താവിനെ സേവിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണം. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും, നമുക്ക് സ്വർഗരാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ ഒരു അവകാശമുണ്ട്. അതാണ് നമ്മുടെ പ്രതിഫലം. ഇവിടെ നമുക്ക് പ്രതിഫലമായിട്ടായിരിക്കുകയില്ല മനുഷ്യർ നൽകുന്നത്. നമ്മെ വേദനിപ്പിക്കും, നമ്മെ ഒറ്റപ്പെടുത്തും, നമ്മളെ പല വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊന്നുമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അവകാശമെന്ന പ്രതിഫലം കർത്താവ് നൽകും. അത് പ്രാപിക്കുവാൻ ഇന്നിന്റെ പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് കർത്താവിനെ സേവിക്കുന്നവരായിത്തീരണം. ആകയാൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദിനം രാവിലെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിനെ സേവിക്കുന്നവരായി നാം ആയിത്തീരണം. കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുന്നവരായി നാം മാറണം. ദൈവരാജ്യത്തിന്റെ നല്ല വക്താക്കളായി നാം തീരണം. അങ്ങനെ നാം കർത്താവിനെ സേവിക്കുമ്പോൾ നമുക്ക് വേണ്ട യഥാർത്ഥ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും. ആകയാൽ ഇന്നിന്റെ കഷ്ടങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട്, വ്യാകുലപ്പെട്ട്, പിറുപിറുത്ത്, നിരാശപ്പെട്ട് ആരെങ്കിലും കഴിയുകയോ, അങ്ങനെയുള്ള ആരെങ്കിലും ഈ ദൈവോചനം കേൾക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവവൈദലെ, തങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാം മറന്ന് കർത്താവിനെ സേവിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക. അവകാശമെന്ന പ്രതിഫലം തമ്പുരാൻ നമുക്ക് നൽകും. അങ്ങനെ ആ അവകാശം പ്രാപിച്ച് അനേക വിശുദ്ധന്മാരോടുകൂടെ അസ്വർഗീയ പറദീസയിൽ യുഗായുഗം വാഴുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിനം രാവിലെ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ഓടുവാനും, ആരെന്തു പറഞ്ഞാലും, ഏതെല്ലാം നിലകളിലുള്ള പ്രതിസന്ധി വന്നാലും പ്രാർത്ഥനയോടെ നേരിട്ട് നമ്മാൽ ആവോളം കർത്താവിന് വേണ്ടി ചെയ്യുക. ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ആ ചെറിയ കാര്യത്തെ മാനിക്കുന്ന ഒരു ദൈവം, വിലവെക്കുന്ന ഒരു ദൈവം, അതിൽ കൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ഇന്നിലേക്ക് നമുക്ക് ഇറങ്ങാം. ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ പരിശുദ്ധ ദിനം ദൈവവചനത്തിന്റെ കീഴിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരു അവകാശമുണ്ട് എന്നും അത് നൽകുന്നത് ഈ ലോകത്തിലെ മനുഷ്യരല്ല, കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നും, ആകയാൽ ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി കർത്താവിനെ സേവിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിൽ ഞങ്ങളാൽ ആവോളം ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി ആവോളം അധ്വാനിപ്പാൻ ഇന്ന് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ച ദൈവജനത്തിനായി സ്തോത്രം. ആ വചനത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശുദ്ധ ദിനം രാവിലെ ഞങ്ങളിതാ ഞങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുന്നു. സ്വർഗത്തിന്റെ കൃപയാ ഞങ്ങളെ നിറയ്ക്കണമേ.
ദൈവജനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും പൊതിഞ്ഞ് രക്തക്കോട്ടക്കുള്ളിൽ സൂക്ഷിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നാം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്കൊരു അവകാശമുണ്ട്, നമുക്കൊരു പ്രതിഫലമുണ്ട്. അത് ഈ ലോകത്തിലെ മനുഷ്യന് തരുവാനും സാധ്യമല്ല, എടുത്തു കളയുവാനും സാധ്യമല്ല. കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനും നാഥനും കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ് നമുക്കത് നൽകുന്നത്. ആകയാൽ കർത്താവിനെ സേവിക്കുവാൻ ഒട്ടും പിന്മാറാതെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.